നമസ്കാരം. ഇന്ന് മാർച്ച് 17. മനോഹർ പരീക്കർ എന്ന ദേശസ്നേഹിയായ എന്ന വളരെ ഇച്ഛാശക്തിയുള്ള നട്ടെല്ലുള്ള പഴയ പ്രതിരോധമന്ത്രി, പഴയ ഗോവ മുഖ്യമന്ത്രി നമ്മളെ വിട്ടുപിരിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ചരമ വാർഷിക ദിനമാണ് ഇന്ന്. മനോഹർ പരീക്കർ എന്ന പദം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളാണ് ഒരു ഭാരതീയന്റെ മനസ്സിലേക്ക്, ഒരു ദേശസ്നേഹിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. നമ്മൾ കണ്ടതാണ് പാൻക്രിയാറ്റിക് അർബുദ രോഗബാധിതനായി മൂക്കിൽ കുഴൽ വെച്ചുകൊണ്ട് ട്യൂബും ഇട്ടുകൊണ്ട് അദ്ദേഹം പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഗോവ എന്ന സംസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അന്ന് സമൂഹ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചയായിരുന്നു. ഗോവ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് ഏറ്റവും ശക്തന്മാരിൽ ശക്തനായ ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്നു ശ്രീ പരീക്കർ. പരീക്കറിന്റെ രാഷ്ട്രീയ ജീവിതം വളരെ സംഭവബഹുലമാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ അദ്ദേഹം പൊതുരംഗത്തേക്ക് പ്രവേശിച്ചു. തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗോവയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചു. അതിനുശേഷം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുത്ത സ്നേഹബന്ധം, ഏറ്റവും അടുത്ത സൗഹൃദം സൂക്ഷിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ശ്രീ മനോഹർ പരീക്കർ. മനോഹർ പരീക്കറിന്റെ പ്രതിരോധ രംഗത്ത് ഏറ്റവും പുതിയ വികസന നേട്ടങ്ങൾ മനോഹർ പരീക്കറിന്റെ കാലത്താണ് നമുക്കുണ്ടായത്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അതുപോലെ തന്നെ പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങളിലെ ആ ഒരു ടൈപ്പ്, ആ ഒരു ബന്ധങ്ങളൊക്കെ തന്നെ, നയതന്ത്ര ബന്ധങ്ങളൊക്കെ തന്നെ മനോഹർ പരീക്കറിന്റെ നേതൃത്വത്തിലാണ് ഉണ്ടായത്. തുടർന്ന് അങ്ങോട്ട് മറ്റ് ആളുകൾക്ക് ബാറ്റൺ കൈമാറി അദ്ദേഹം ഗോവ മുഖ്യമന്ത്രിയായി പോയി എങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും മികച്ച ഒരു കാലഘട്ടമായിരുന്നു മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധമന്ത്രിയായിരുന്നപ്പോൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരോടും സൗമ്യനായി പുഞ്ചിരിച്ചുകൊണ്ട്, എല്ലാവരോടും സ്നേഹത്തോടെ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പൊതുജീവിതമായിരുന്നു ശ്രീ മനോഹർ പരീക്കറിന്റേത്. എല്ലാവരും സ്നേഹത്തോടെ പരീക്കർജി എന്ന് അദ്ദേഹത്തെ സംബോധന ചെയ്യുമ്പോൾ ഒരു ചെറു പുഞ്ചിരി നൽകി അദ്ദേഹം കൈ പൊക്കിക്കാണിക്കും. ഇതൊക്കെ ഏറ്റവും, അതായത് സൗമ്യദീപ്തമായ ഒരു രാഷ്ട്രീയ പൊതു വ്യക്തി ജീവിതത്തിന് ഉടമയായിരുന്നു ശ്രീ പരീക്കർ എന്ന് ഇന്ന് അഭിമാനത്തോടുകൂടി ഭാരതം ഓർക്കുന്നു. ശ്രീ നരേന്ദ്രമോദി, അതുപോലെ ശ്രീ അമിത്ഷാ, അതുപോലെ ശ്രീ അജിത് ഡോവൽ, അതുപോലെയുള്ള മഹാവ്യക്തിത്വങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതത്തെ, വ്യക്തി ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും ദേശസ്നേഹത്തെയും ഒക്കെ ഓർമ്മിക്കുന്നു. തീർച്ചയായും രാഷ്ട്രീയത്തിനതീതമായി വലിയ ഒരു സൗഹൃദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാ പാർട്ടികളിലും പെട്ട ആളുകളുമായി നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കാനായി അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും അദ്ദേഹം ഇന്നും ഭാരതീയരുടെ, ഓരോ ഭാരതീയന്റെയും ഓർമ്മകളിൽ ഉണ്ടാകും. മനോഹർ പരീക്കർ മനോഹരമായ രാഷ്ട്രീയ വ്യക്തി ജീവിതത്തിന് ഉടമ, ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ പ്രതിരോധ മന്ത്രി, ഗോവ എന്ന ചെറു സംസ്ഥാനത്തെ ഇന്നത്തെ വികസന നേട്ടങ്ങളുടെ സ്വപ്നഭൂമിയാക്കി മാറ്റുന്നതിൽ വളരെ കുറച്ചു കാലമുണ്ട്. അദ്ദേഹം വളരെ കുറച്ചു കാലം മാത്രമേ അദ്ദേഹത്തിന് ഗോവ മുഖ്യമന്ത്രിയായി ഈ അവസാനഘട്ടത്തിൽ ഇരിക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ പോലും അദ്ദേഹം ആ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ആ സംസ്ഥാനം ഇന്ന് ഉണ്ടാക്കിയ നേട്ടങ്ങൾക്കുമെല്ലാം പിന്നിൽ രോഗബാധിതനായിക്കൊണ്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മൂക്കിൽ ട്യൂബ് ഇട്ടുകൊണ്ട് ആശുപത്രി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഗോവ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് വന്ന് സാന്നിധ്യമായി ചുക്കാൻ പിടിച്ച വ്യക്തി കൂടിയാണ് പരീക്കർ. ആര് ചെയ്യും ഇങ്ങനെ? ആർക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ? ഇത്രയും സംശുദ്ധമായ ഒരു വ്യക്തി ജീവിതം, രാഷ്ട്രീയ ജീവിതം, പൊതുജീവിതം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉണ്ടാവൂ. അത്രയും ശക്തനായ ഒരു പോരാളിയായിരുന്നു, എന്നാൽ സൗമ്യനായിരുന്നു ശ്രീ മനോഹർ പരീക്കർ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ടീം തത്വമായി പ്രണാമം അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങളുടെ ആ ഒരു ബാക്കിപത്രമായിട്ടാണ് ഗോവ എന്ന സംസ്ഥാനവും അതുപോലെ തന്നെ ഭാരതത്തിന്റെ പ്രതിരോധ വകുപ്പും ഇന്ന് മുമ്പോട്ട് പോകുന്നത് എന്ന് അഭിമാനപരസരം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഓരോ ഭാരതീയനും പറയും. ഓർമ്മകളിൽ എന്നും പരീക്കർജി. അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വത്തിനും അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ ജീവിതത്തിനും അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തികൾക്കും മുന്നിൽ ടീം തത്വമയും ശിരസ് നമിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.